السلام عليكم ورحمه الله كيف الحال الحمد لله كلكم زين ما شاء الله هل اكلتم الفطور كلكم اكلتم الفطور نعم ماذا اكلتم اه اكلتي الخبز ما شاء الله وانت اه الفطير نعم طيب الان نحن في الصف الخامس في العام الماضي انتم في الصف الرابع ഇപ്പോൾ നമ്മൾ അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അള്ളാഹു നമുക്ക് നല്ലവണ്ണം പഠിക്കാനും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനുമുള്ള ശേഷിയും അതിനുള്ള തോഫിയത്തും റബ്ബ് സുബഷാനുഭവത്താണ് പ്രദാനം ചെയ്യുമാറാവട്ടെ നിങ്ങൾ എല്ലാവരും നാലാം ക്ലാസ്സിൽ വച്ച് ലോകത്ത് അഥവാ ഈ അറബി ഭാഷയെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞവരാണ് നാലാം ക്ലാസ്സിൽ വെച്ച് പദ്യങ്ങളും അതേപോലെ മറ്റൊരുപാട് അറബി പാഠഭാഗങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അല്ലേ എന്നാ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ നാലാം ക്ലാസ്സിൽ വെച്ച് പഠിച്ച ആ പാഠഭാഗങ്ങളിലെ ഒരു പദ്യം ഒരു നാല് പരി പദ്യം ആർക്കെങ്കിലും പാടാൻ കഴിയുമോ മഞ്ഞഅൻ ശുദ്ധ മൻ മൻ ആ ആരാണ് പാടുക ആര് പാടും ശരി മുംതാസ് അൽ ശരിതാസ് നഷീദാസ് നമ്മളെല്ലാവരും പാട്ട് കേട്ടു നമുക്ക് ഈ ക്ലാസ്സിലും ആദ്യമായി പഠിക്കാനുള്ളത് ഒരു പാട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ശരിക്കും ആ പാട്ട് പഠിക്കേണ്ടതുണ്ട് ഈ പാട്ട് ആദ്യമായി നമ്മുടെ ഒരു കൂട്ടുകാരൻ പാടുന്നത് നമുക്ക് കേൾക്കാം എല്ലാവരും സുന്ദരമായ ഈളത്തോടു കൂടിയ ഒരു ഗാനം കേട്ട് കഴിഞ്ഞു വളരെ ആകർഷണീയമായി കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു പാട്ട് ശ്രവിച്ചത് ഇനി നമുക്ക് എല്ലാവർക്കും ഈ പാട്ടിൻ്റെ ആശയം കൃത്യമായി മനസ്സിലാക്കാം ഉസ്താദ് ഓരോ വരി പാടും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പാടണം ശേഷം ഓരോ വരിയുടെയും ആശയം ഉൾക്കൊണ്ട കാര്യങ്ങൾ ഓരോ വരിയിലും ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഉസ്താദ് പറയും അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എനത്ത മുസ്താദു ഞാൻ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ് ഇതൊരു പദ്യമാണെങ്കിലും അതിനൊരു ഹെഡിംഗ് ഉണ്ട് മാ ദർസ് ആ അല്ലേസ് നിങ്ങളെല്ലാവരും ഈ പദം പല തവണ പഠിച്ചതാണ് എന്ന് മാത്രമല്ല ഹസ് ബി അല്ല എന്നുള്ള ഈ ഒരു ജുംല നിങ്ങൾ വിക്രലും അതുപോലെ തന്നെ പ്രാർത്ഥയിലുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദവും കൂടിയാണ് അല്ലേ എന്താണ് അർത്ഥം എനിക്ക് ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ അഹ്മദിൻ അന്നനി കേട്ടുകഴിഞ്ഞത് അഹ്മദിൻ അഹ്മിബ വരിയുടെ ആശയം നമുക്ക് മനസ്സിലാക്കാം വഹാബിയ വഹാബി എന്ന പേരിൽ മുഹമ്മദ് ബി സലഹു അലഹി വസിയുടെ അനുയായി ആയതുകൊണ്ട് ഞാൻ വഹാബി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് എങ്കിൽ അഥവാ അഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകന്റെ ആ പ്രവാചകന്റെ മാതൃകകൾ പിന്തുടരുന്ന ഒരാളായത് കൊണ്ടാണ് ഞാൻ വഹാബി എന്ന പേരിൽ അറിയുന്നതെങ്കിൽ ഞാൻ വഹാബി എന്ന പേര് അംഗീകരിക്കുന്നവനാണ് എന്നാണ് അതിൻ്റെ ആശയം ശരി നമുക്ക് അടുത്ത വരി നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം

അതിൻ്റെ ആശയം എന്താണ് യഥാർത്ഥ ആരാധന് പുറമെ എനിക്ക് മറ്റൊരാളും ആരാധനക്കർഹനായി ഇല്ല യഥാർത്ഥ ഇലാഹായ ആരാധ്യനായ അള്ളാഹു സുബാനഹുലക്കു പുറമേയുള്ള എല്ലാ പങ്കാളികളെയും ഞാൻ നിഷേധിക്കുന്നു അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല എനിക്ക് ഒരേ ഒരു ആരാധ്യൻ മാത്രമേ ഉള്ളൂ അത് ഏകനായ റബ്ബ് മാത്രമാണ് എന്നാണ് ഈ വരിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ അടുത്ത വരി നമുക്ക് പാടാം ലാ

സബബും ഈ വരിയിൽ ഉൾക്കൊള്ളുന്ന ആശയം അള്ളാഹു സുബഷണഹുവത്താല ഏകനാണ് ആ അള്ളാഹുവിന് പുറമെ ഒരു ഉയർത്തപ്പെട്ട കുബ്ബയോ മറ്റ് വിഗ്രഹങ്ങളോ മറ്റ് ഖബറുകളോ ഒന്നും നമ്മുടെ കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടി ഉള്ള കാരണങ്ങളല്ല റബ്ബ് സുബഷാനഹൂത്താളെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും നമ്മളൊക്കെ ആ ഏകനായ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് അടുത്ത വരിയിലേക്ക് നമുക്ക് പോകാം كلا ولا حجر ولا شجر ولا عين ولا نسب من الأنصاب. آه مرة واحدة أيضا. كلا ولا حجر ولا شجر ولا عين ولا نسب من ال... കുബ്ബയോ കബറുകളോ വിഗ്രഹങ്ങളോ എന്ന് മാത്രമല്ല കല്ലോ അതുപോലെ മരമോ അതുപോലെ മറ്റ് എന്തൊക്കെ മറ്റ് കണ്ണേറുകളോ അതേപോലെ തന്നെ മറ്റുള്ള റബ്ബിനെ പുറമെ പ്രാർത്ഥിക്കുന്ന ആരാധിക്കപ്പെടുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊന്നും ശരിയല്ല ആ ഏകനായ സ്രഷ്ടാവായ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് അടുത്ത വരി നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാലോ കൂട്ടുകാർ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം أيضا ولست معلقا للتميمة أو حلقة أو وضعة أو نابي ونقول أيضا ولست معلقا للتميمة أو حلقة വീണ്ടും ഇവിടെ പറയുന്നു ആ അള്ളാഹു സുബഷാനു മതാണക്ക് പുറമെ അള്ളാഹുവിന് കഴിയുന്ന അള്ളാഹുവിന് മാത്രം കഴിയുന്ന ആ കഴിവുകൾ അത് നമ്മൾ ഏലസ് അതുപോലെ ഉറുക്ക് ഐക്കല്ല് പോലെയുള്ള വസ്തുക്കളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല നമുക്ക് ഈ കവിതയുടെ ആശയം മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങളെല്ലാവരും ആ ശരിക്ക് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ മാഷാ അൻതും അൽ മുംതാസ മാഷും

മഷാ അല്ലാ എല്ലാ കുട്ടികളും ഉഷാറായി പാടുന്നുണ്ടല്ലോ ഇതിൻ്റെ ആശയം അള്ളാഹുവിന് മാത്രമാണ് എനിക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നത് എനിക്കെന്തെങ്കിലും ഉപദ്രവം എന്നിൽ നിന്നും തടുക്കാൻ കഴിയുന്നതും ആ അള്ളാഹുവിന് മാത്രമേ പറ്റൂ അല്ലേ നമുക്കൊക്കെ എല്ലാ ഉപകാരവും ചെയ്തു തരുന്നതും നമ്മുടെ ഉപദ്രവങ്ങൾ നമുക്കുള്ള വിപത്തുകൾ നമ്മിൽ നിന്ന് തടുത്തു നിർത്തുന്നതും ആ റബ്ബൺ ആ റബ്ബിനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നുള്ള ആശയമാണ് ഈ വരിയിൽ അടങ്ങിയിട്ടുള്ളത് ശരി അടുത്ത വരിയിലേക്ക് പോകാം والابتداع وكل امر محدث في الدين ينكره اولو الالباب. والابتداع وكل امر محدث في الدين ينكره اولو അൽ വളരെ അർത്ഥവത്തായ ആശയമാണ് ഓരോ വരിയിലും അടങ്ങിയിട്ടുള്ളത് ഈ വരിയിൽ പറയുന്നത് നമ്മുടെ ഇസ്ലാം മതത്തിൽ അള്ളാഹു സുബഹാനഹ് വത്താല അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമിയുടെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇസ്ലാം മതത്തിലുള്ള ഓരോ കാര്യങ്ങളും അതിനപ്പുറമുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഇസ്ലാമിൽ ഇല്ലാത്ത അതിലേക്ക് കൂട്ടിച്ചേർക്കുന്ന വിദത്തുകളായ പുത്തൻ നിർമ്മിതി നിർമ്മിതികളായ പുത്തൻ നിർമ്മിതികളായ കാര്യങ്ങൾ അതെല്ലാം ബുദ്ധിയുള്ളവർ വെറുക്കുന്നതും നിഷേധിക്കുന്നതുമാണ് കാരണം ആ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സലഹ് അലഹി വസലമ ദീനിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ച ശേഷമാണ് ആ ഈ ലോകത്തോട് വിട പറഞ്ഞത് അടുത്ത വരി നമുക്കൊന്ന് പാടി നോക്കാം അന്നി വഹുവ സവാബി അന്നി ലാ വലാ അർദാഹു ദീനൻ ഒന്നുകൂടെ പാടു ലഹൂവലുദീനൻസവാഷാ അള്ള എല്ലാവരും എൻ്റെ കൂടെ നന്നായി പാടുകയും ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ തൊയിബ് തൊയിബ് ഞാൻ ഈ വരിയിൽ പറയുന്നത് അള്ളാഹു സുബഷാനഹുവത്ത ആളക്ക് ഒരു പങ്കാളികളും ഇല്ല എന്നും അതുപോലെ തന്നെ ആ അള്ളാഹു സുബഷാനുഹുവത്ത ആള ദീനായി പഠിപ്പിച്ചത് മാത്രമാണ് ഞാൻ തൃപ്തിപ്പെടുന്നത് എന്നുമാണ് അതല്ലാത്ത അതിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടതോ മറ്റു പുതിയതായി ആളുകൾ ചെയ്യുന്നതോ ഒന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുവിൻ്റെ ദീൻ മാത്രമേ ഞാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ എന്നാണ് അവസാനത്തെ വരിയിൽ ഉൾക്കൊള്ളുന്ന ആശയം അയ്യൊത്തൊലവ അല്ല ഐതും ഫഹിം തും ജയിദമൂൻ മഴാനി ുംബയാസ് ഞങ്ങൾക്കെല്ലാവർക്കും ഈ പാട്ടിലെ ആശയം മനസ്സിലായില്ലേ എല്ലാവരും ഈ പാട്ട് പല തവണ നന്നായി പാടി നോക്കണം കേട്ടോ ഈ പാട്ടിന് വ്യത്യസ്ത രീതി കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യണം അടുത്ത ക്ലാസ്സിലെനിക്ക് പാടിത്തരേണ്ടതുണ്ട് തൻഷുതോൻ ان شاء الله وفقكم الله السلام عليكم ورحمه الله